ഹാപ്പി ക്രിസ്മസ് പപ്പ. ഇതാരാ പപ്പായ്ക്ക് തന്നുവിട്ടെന്ന് അറിയോ? ഏഞ്ചൽ. പപ്പായ്ക്ക് ഒത്തിരി ഇഷ്ടമാവോ അവളെ, ഏഞ്ചലിനെ? ഞാൻ അവളോട് ചോദിക്കട്ടെ പപ്പ, നമ്മുടെ കൂടെ കൂടുമെന്ന്. അവക്ക് സമ്മതമായിരിക്കും അല്ലയോ? സമ്മതിക്കും. എന്നിട്ട് എല്ലാവരെയും നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം, നമ്മുടെ ആ വീട്ടിലേക്ക്. പപ്പായും ഞാനും ഏഞ്ചലും അനിമയും മസിമയും ഒക്കെയുള്ള സന്തോഷമുള്ളൊരു വീട്. എപ്പോഴും മ്യൂസിക് മാത്രമുള്ളൊരു വീട്. നല്ല രസമായിരിക്കുമല്ലോ അപ്പ. പക്ഷേ എന്നതാടാ ഇത്? നിന്റെ ഏഞ്ചലിന്റെ സ്നേഹം പപ്പായ്ക്ക് മാത്രം കൊടുത്താൽ അങ്ങനാ? ഞങ്ങളും കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അച്ഛനുള്ള കേക്ക് ഏഞ്ചൽ ഇവന്റെ കൊടുത്തായിരുന്നല്ലോ. നീ ആ കേക്ക് അച്ഛന് കൊടുത്തില്ലടാ. കേക്കോ? ഏത് കേക്ക്? ക്രിസ്തുമസ് കേക്ക്. നിനക്ക് എന്നാടാ കോക്കാല ഈ വിക്കിന്റെ അസുഖം തുടങ്ങിയത്? സത്യം പറയടാ, എവിടാ കേക്ക്? ഓ കേക്ക്, ആ കേക്ക് അല്ലയോ? അത് പിന്നെ ബോട്ടി വെച്ച് കൈതട്ടി കായലി വീണത് കൊച്ചങ്ങ് മറന്നുപോയതാ. സത്യമായിട്ടും നിന്റെ ഈ തലക്ക് കീഴെയുള്ള കായലിലേക്കല്ലേ അത് പോയത്? എനിക്കറിയാവടാ കള്ള തീരുമാലി. ഓ പിന്നെ നല്ല ഒന്നാന്തരം കേക്കും കൈ വെച്ചോണ്ട് എത്ര നേരം വെച്ചാൽ മനുഷ്യൻ കുതിയടക്കിയിരിക്കുന്നു. ആ കേക്ക് ഞാൻ അങ്ങ് തിന്നതാ. അച്ഛൻ കൊണ്ട കേസ് കൊടു. തീറ്റം പറയുന്ന അല്ലെങ്കിൽ അച്ഛന് വേണ്ടവളെ സ്വഭാവം. ഇവന്റെ ഈ കൊതി എന്ത് തീരും എന്റെ കർത്താവേ. അച്ഛൻ ഈ കേക്ക് എല്ലാവർക്കും നീ തന്നെ അങ്ങ് കൊടുത്തേച്ചാ മതി. അയ്യോ അത് ഞാൻ നേരെ. എന്നിട്ട് വേണം ഇനി ഇതെന്നിട്ട് കായലിലേക്ക് തള്ളാൻ. എന്റെ മുമ്പ് കണ്ടുപോരുത്. ഒന്നാ അതും കൂടെ അച്ഛനെ കൊടുത്തേക്കടാ. അച്ഛന്റെ വയറെ കായലല്ല കടലാ, അറബിക്കടൽ. തിന്നട്ടെ എന്റെ മാതാ. കൊച്ചിനോട് പറയട്ടോ നമ്മുടെ പുതിയ വിശേഷം. എന്നാ അച്ഛൻ? എടാ ആ ടീം ഇവിടെ വന്നിരുന്നു. ഞാൻ പറയാറില്ലയോ മ്യൂസിക് തെറാപ്പി ചെയ്യുന്ന. എന്നിട്ട്? എന്നിട്ട് എന്നതാ? നിന്റെ പപ്പയെ കണ്ടതും അവര് ഞെട്ടി. അതേടാ കൊച്ചേ, ഞാനും നീയും ഒക്കെ പറഞ്ഞും കേട്ട് വർദ്ധിയതിനേക്കാൾ എത്രയോ ഉയരത്തിലാണെന്നറിയാമോ അവരുടെയൊക്കെ മനസ്സിൽ നിന്റെ പപ്പയുടെ സ്ഥാനം. സംഗീതം കൊണ്ടൊരു തലമുറയെ തന്നെ ലഹരി പിടിപ്പിച്ച മാന്ത്രികനായ സംഗീതജ്ഞനായിരുന്നടാ നിന്റെ ഈ പപ്പ. കൊച്ചേ, ദൈവം നമ്മുടെ കൂടെയാടാ. ആന്റണിയെ പോലെ സംഗീതം ഉള്ളിൽ അലിഞ്ഞു ചേർന്നവർക്ക് ഈ ചികിത്സാരീതി എളുപ്പം ഫലം ചെയ്യുമെന്നാ അവർ പറഞ്ഞത്. ന്യൂഇയർ കഴിഞ്ഞ അവർക്ക് വരാമെന്നാ ഏറ്റിരിക്കണേ. എനിക്ക് ഉറപ്പുണ്ട് കൊച്ചേ, നിന്റെ പപ്പ എഴുന്നേറ്റ് നടക്കും.